തിരുവനന്തപുരത്തുള്ള നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് ബോണക്കാടിലാണ് എത്തിയിട്ടുള്ളത്. ഈ ബോണക്കാട് ഹിൽ സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ കുരിശുമല തീർത്ഥാടനം അങ്ങനെ ഒരു സമയം ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ നമുക്ക് വേറെ ബാക്കി ഫോർമാലിറ്റീസ് ഒന്നുമില്ല, നമുക്ക് മുകളിൽ വരാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ കുറച്ച് നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു നല്ല വെള്ളച്ചാട്ടമാണ്. ഇവിടെ നല്ല മഴയൊക്കെയുള്ള ടൈമാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പം വെള്ളച്ചാട്ടം ഇപ്പോൾ കുറച്ച് വെള്ളച്ചാട്ടം കുറവാണ്, വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ നമുക്കിനി മുകളിലോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ ബോണക്കാട് ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം അവിടെ ടൗണിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു 5 കിലോമീറ്റർ മുകളിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് 25 GB ബംഗ്ലാവിലേക്ക് ഇതുപോലത്തെ റോഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് ഓഫ് റോഡെല്ലാം പോയതിന് ശേഷം നമ്മൾ 25 GB ബംഗ്ലാവിലെത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഭയങ്കര കാണാൻ നല്ല ഇതൊന്നുമില്ല, നമ്മുടെ സെറ്റപ്പായിട്ടൊന്നുമില്ല നമ്മുടെ ഈ ബംഗ്ലാവ്. ഏകദേശം ആരും ഇപ്പോൾ നോക്കാതെ ഇത് ഏകദേശം പൊളിഞ്ഞു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് നമ്മളിവിടെ വന്നപ്പോൾ ഈ ബംഗ്ലാവിൻ്റെ അവസ്ഥ. എന്നാലും നമുക്ക് ഉള്ളിലോട്ട് കയറിയൊന്ന് നോക്കാം. ഇവിടെ ഫുള്ള് ഏകദേശം അതിൻ്റെ മൊത്തം ആൾക്കാരെല്ലാം നാശമാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കല്ല നല്ല രീതിയിൽ ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത് തന്നെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാം. പിന്നെ ഇത് കുന്നിൻ്റെ മുകളിൽ നല്ലൊരു തണുത്ത പ്രദേശമാണ്, അതുകൊണ്ട് നല്ലൊരു ഇത് ഏകദേശം പൊളിയാറായി നമ്മുടെ ഈ ബിൽഡിങ്ങൊക്കെ. ഇത് മഹാവീർ പ്ലാന്റേഷൻ്റെ നമ്മുടെ അവർ നിർമ്മിച്ചതാണ്. 1959 ആ ഒരു ടൈമിലാണ് നിർമ്മിച്ചത്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ ഒത്തിരി തോട്ടം തൊഴിലാളികളും ഒക്കെ ആളുകളുമായിട്ട് തൊട്ട് അടുത്ത ആരാധനാലയങ്ങളൊക്കെ ഉള്ളത് ഒരു ചുറ്റുപാടുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ഇതിൻ്റെ അകമൊക്കെ ഫുള്ള് ഒരുമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ ഇതിനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തായാലും അവരുടെ ചുവർചിത്രമൊക്കെ കൊള്ളാം, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ്. പക്ഷേ ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാണ് പകുതി വരെ എത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരിതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മളിവിടെ വന്ന സമയത്ത് ഒത്തിരി പേര് വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ പേര് വരികയാണെങ്കിൽ ചെറിയൊരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ തോന്നും. അതിനൊരു പറയുന്ന കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിൽ നിന്ന് വന്ന ആൾക്കാർ അവിടെ ഇവിടെ വന്ന് താമസിച്ചിരുന്നവരുടെ 13 വയസ്സുകാരുടെ മകൾ അവർ ദുരൂഹത സാഹചര്യത്തിൽ മരിച്ചുപോയി. പിന്നെ ആ കുട്ടി അവരിവിടുന്ന് പോയി. പിന്നെ ആ കുട്ടി ഇവിടെയൊക്കെ ഈ ഓരോ ചുവർ ചുറ്റുപാടുകളും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടെന്നൊക്കെയാണ്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കിവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊന്നും തോന്നില്ല. പക്ഷേ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. കാരണം കാടാണ്, ഒറ്റപ്പെട്ട സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വഴികളും ഒരു ബംഗ്ലാവ് പോലെ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ഓരോരുത്തർ ഇപ്പോഴും വയ്ക്കുന്ന വീടിൻ്റെ അവസ്ഥ പോലെയാണ് ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഗൂഗിൾ പറയുന്ന രീതിയിൽ നമ്മൾ ഗൂഗിളിൽ തപ്പി നോക്കി അറിയാൻ പറ്റും. കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഹോണ്ടഡ് ഹൗസുകളിലെ ഒരു ഹൗസായിട്ടാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ പ്രേതാലയങ്ങളിലെ പേര് കേട്ട വലിയൊരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഇവിടെ കൂടുതൽ പേരും പ്രേതത്തിനേക്കാളും പേടിക്കേണ്ടത് ഒറ്റയ്ക്ക് വരുമ്പോൾ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ കാണും. നിങ്ങൾ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെയും ഇപ്പോഴത്തെ ഇവിടെ ചെവരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നതായിട്ടുള്ള ബാത്റൂമിൽ പോലും ഉണ്ടായിരുന്ന ബാത്ടബും അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഇവർ അടിച്ചു പൊട്ടിച്ചിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വിലപിടിപ്പെടാനുള്ളതായിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. പിന്നെ ചെവരും കുറച്ച് തടികൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, മുകളിലൊക്കെ കുറച്ച് തടിയും അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ഇനി കുറച്ച് ദിവസത്തിന് ശേഷം ഇതെല്ലാം ഇടിഞ്ഞു വിടുന്ന പോകുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ ചുറ്റുപാടും നല്ലൊരു ഗാർഡനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് പോകാം. ഇത് നമുക്ക് അവർ ഫ്രണ്ട് എൻട്രിയിലേക്ക് വരുന്നൊരു റൂട്ട് വഴിയൊക്കെയാണ്. പക്ഷേ എന്തായാലും ചെവരും ബാക്കിയുള്ള ഇതിൻ്റെ അകത്ത് രാത്രി സമയങ്ങളിൽ നമ്മളെ കാളയും പോത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചുറ്റുമുള്ള രീതിയിലുള്ളവർ വളർത്തുന്നതൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ തോട്ടം തൊഴിലാളികളായിട്ട് ഇപ്പോഴും കുറച്ചുപേരുണ്ട് ഈ ഹിൽ സ്റ്റേഷനിൽ. ഇതിൻ്റെ അടുത്തൊന്നുമില്ല, ഏകദേശം ഇതിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ താഴെയാണ് കൂടുതൽ പേരും താമസിക്കുന്നത്, ടൗൺ പോലത്തെ പ്രദേശം. ഈ പ്രദേശത്ത് ആരുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് മഴ പെയ്താൽ കുറച്ച് ഭാഗമൊന്നും തന്നെ ഇല്ല, എന്നാലും ചില ഭാഗത്തൊക്കെ മഴവെള്ളമൊക്കെ വിഴുന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരുമാതിരി ഫുള്ള് ചെവരുമെല്ലാം പോയി. ഇടയ്ക്കൊക്കെ നല്ല ജനാലയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ്, നമുക്ക് നല്ല ഫോട്ടോസ് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല ക്യാമറയെ കൊണ്ടുവന്നാൽ ഒത്തിരി നല്ല ഫോട്ടോസൊക്കെ നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഉണ്ടാ പിന്നെ പറഞ്ഞതുപോലെ ഈ ബാത്ടബിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ, എല്ലാം ഇടിച്ചു പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് മുകളിൽ നിന്നൊക്കെ കുറച്ച് അടർന്ന് വീഴുന്ന. പിന്നെ ഇതിനുള്ളിൽ നിന്ന് ഞാൻ തന്നെ കുറച്ച് ചെവർ ചിത്രങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ജനാലയ പോലത്തെ വേറൊരു സ്ഥലമുണ്ട്, ഇതിൻ്റെ നല്ല ഫോട്ടോഗ്രാഫ്സ് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 25 GB ബംഗ്ലാവിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്ന റൂമിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകളാണ്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ചുറ്റുപാടും. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഗാർഡനും ഒക്കെ ഇവിടെ അറേഞ്ച്മെൻറ്റും നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
നല്ല ചുറ്റുപാടും നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് ഇവിടെ ഒത്തിരി നല്ല പ്ലാന്റ്സ് ഒക്കെ നല്ല വളരുന്ന ഒരു പ്ലേസും കൂടെയാണ്. അപ്പോൾ പിന്നെ ചുറ്റുപാട് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കിയാൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ വന്ന് പോയുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീണ്ടും ഫോട്ടോസ് എടുത്തായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യർ മല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വ്യൂ പോയിൻറ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബോണക്കാട് നിന്നാണ് അഗസ്ത്യർ മലയിലോട്ട് പോകുന്ന പിക്കറ്റിംഗ് പോയിന്റ്. നമുക്ക് ഇതുവഴിയും പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനുള്ള പിക്കറ്റിംഗ് പോയിന്റൊക്കെ അത് ടൗണിൽ നിന്ന് നമുക്ക് വേറെ ലെഫ്റ്റ് വേറെ റോഡ് കയറി പോകണം. ഇത് വേറെ റോഡ് നമ്മൾ തിരിച്ച് ഡീവേറ്റ് ചെയ്താണ് വരുന്നത്. നല്ല ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമ്മളിത് കാണുന്ന അഗസ്ത്യ മലയുടെ ഭാഗങ്ങളാണ്. പിന്നെ ഇവിടെ ഒത്തിരി ബോഗൺ വില്ലയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയ സമയം നല്ല ബോഗൺ വില്ലയൊക്കെ പൂക്കുന്ന സമയമായിരുന്നു. നല്ല ചുറ്റുപാടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് എൻട്രി ഉണ്ട്. ആ ഒരു സ്ഥലം നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച ചുറ്റും മഞ്ഞൊക്കെ വരുന്നൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ മഞ്ഞൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു. ഏകദേശം നമ്മൾ നല്ലൊരു സമയം തന്നെ അന്ന് ഇവിടെ ഒന്ന് ചിലവഴിച്ചു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട എന്തായാലും ഇവിടെ വന്നപ്പോൾ ഈ ചോർ ചിത്രമാണ്. ഞാനിവിടെ ഗോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നപ്പോഴും ആകെപ്പാടെ കണ്ടത് ആ ഒരു ചോർ ചിത്രമാണ്. പിന്നെ അടുത്ത് ബാക്കി നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ കുറച്ചിവിടെ ഏകദേശം വേര് പോലെ കെട്ടി വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് ഇവിടെ സൈഡുകളിൽ. അപ്പോൾ ഇവിടെ ഏകദേശം അവർ ഗാർഡൻ പോലെ അവിടെ സൈഡിലോ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു കരുതൽ. ഇവിടെ കുറച്ച് നല്ല മരങ്ങളൊക്കെ ഉണ്ട്. പേരയ്ക്ക പിന്നെ അങ്ങനെ കുറച്ച് തരത്തിലുള്ള മരങ്ങളും പിന്നെ സാധാ മരങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാടും. പിന്നെ ആ ഫ്രണ്ടിലെ വ്യൂ നല്ലൊരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസ് ട്രീയും പിന്നെ നമ്മുടെ അഗസ്ത്യ മല. പിന്നെ അവിടെ മഞ്ഞ് പാളിയിൽ മഞ്ഞ് നല്ല ഒരു ചെറിയൊരു മഴയുടെ അറ്റ്മോസ്ഫിയർ വന്നു നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ മഞ്ഞിൻ്റെ ചെറിയൊരു ഇതും കൂടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മളുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂസൊക്കെ ഉണ്ടാ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ വ്യൂ ആണ്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ചുറ്റും നമുക്ക് എപ്പോഴും മഞ്ഞും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. എന്തായാലും എത്ര വർഷം ഈ സ്ഥലം ഇങ്ങനെ കാണുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഈ സ്ഥലം ഇപ്പോൾ ഇവിടെ ആരും സംരക്ഷിക്കാനൊന്നുമില്ല. അതിൻ്റെ വന്ന വഴികളാണ് ഈ ഫോട്ടോസിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഓഫ് റോഡ് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള ഓഫ് റോഡ് തന്നെയാണ്. പിന്നെ ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റിയ സമയം ഒന്നേ നമ്മൾ മാക്സിമം രാവിലെ ഇറങ്ങുക, ഉച്ച സമയം, പിന്നെ വൈകുന്നേരം കൂടുതലായിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റ് ഒന്നുമില്ല, നല്ല ഫുള്ള് ഇരുട്ടായി പോകും. എന്തായാലും വരുമ്പോൾ ഒരുമിച്ച് കുറച്ച് പേരായിട്ട് വരിക. പിന്നെ മാക്സിമം അവർ രാവിലെ തന്നെ ഇറങ്ങി നമുക്കിവിടെ മുകളിലൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു 5 മണി 5:30 മുന്നേ നമ്മൾ താഴെ ഇറങ്ങുന്ന രീതിയിൽ വരുന്നതായിരിക്കും മാക്സിമം ബെറ്റർ. പിന്നെ ഇവിടെയൊക്കെ അടുത്തറിയുന്നുള്ള ആൾക്കാരുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സമയം ചിലവഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ കാട്ടുമൃഗങ്ങൾ എന്തായാലും യാത്ര ചെയ്യുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കഴിയുന്നവർക്ക് ഒന്ന് വന്ന് നോക്കുക. ഇതുപോലെ മറ്റു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.